മുസ്ലിം ലീഗ് പ്രവർത്തകൻ യാസിർ എടപ്പാളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എഴുത്തുകാരി കെആർ മീരയും ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോണും തമ്മിൽ വാക്കുപോർ. ഇന്നലെ ഏഷ്യാനെറ്റിലെ ന്യൂസ് അവർ ചർച്ചയിൽ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ലെന്ന് വിനു പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കെആർ മീര. വിനു വി ജോണിനെയും ഏഷ്യാനെറ്റ് ന്യൂസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന കെആർ മീര എഡിറ്റർ എം ജി രാധാകൃഷ്ണനെയും പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ട്. കുറച്ചു കാലമായി ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കാണാറില്ല, പ്രത്യേകിച്ചും വിനുവിന്റെ ന്യൂസ് അവർ. എഴുത്തുകാരി എന്ന നിലയിൽ വിനു എന്നെ ഇഷ്ടപ്പെടുന്നതായി പറഞ്ഞെങ്കിലും വിനുവിന്റെ ന്യൂസ് അവർ എനിക്ക് ഇഷ്ടമല്ല എന്ന് വിഷമത്തോടെ പറയട്ടെ. അത് പറയുന്നത് കൊണ്ട് ഇനിമേൽ എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ജേർണലിസം അനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും പക്ഷപാതവും പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല പത്രവും ചാനലും. ആ പരമമായ നിയമം വിനു നിരന്തരം ലംഘിക്കുന്നു. അതുവഴി വിനു ഇല്ലാതാക്കിയത് ചാനലിന്റെയും വിനുവിന്റെ വിശ്വാസ്യതയാണ്. വിശ്വാസ്യതയില്ലെങ്കിൽ പിന്നെ വാർത്തയുണ്ടോ? യാസിർ എടപ്പാളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വരി വി പി പി മുസ്തഫ വായിച്ചതിന് പിറ്റേന്ന് വിനു വിശദമായി മാപ്പ് പറഞ്ഞല്ലോ. എന്നെ അപകീർത്തിപ്പെടുത്തിയതിന് പരസ്യമായല്ലെങ്കിലും ഒരു ഫോൺ കോളിലൂടെയെങ്കിലും എന്നോട് മാപ്പ് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി എങ്കിലും നിങ്ങളോ നിങ്ങളുടെ മേധാവി എം ജി രാധാകൃഷ്ണനോ കാണിച്ചോ? കെആർ മീര ഫേസ്ബുക്കിൽ കുറിച്ചു. സുനിത ദേവദാസിനെ കുറിച്ച് കേട്ടാൽ അറിയിക്കുന്ന അശ്ലീലം എഴുതിയ യാസിർ എടപ്പാളിനെ ന്യൂസ് അവറിൽ വിളിച്ചിരുത്തി എന്നെ ഇന്നലെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് വസ്തുതാപരമായി തെറ്റാണെന്നും മാധ്യമ പ്രവർത്തകർക്ക് ഫാക്ട് കറക്റ്റ്നെസ് അത്യാവശ്യമാണെന്ന പാഠം പഴയ മാധ്യമ പ്രവർത്തകയായ ഞാൻ മറന്നത് ശരിയല്ലെന്നും പറഞ്ഞത് കേട്ടു. എല്ലാം സ്നേഹത്തോടെയും പറയട്ടെ, ഞാൻ പത്രപ്രവർത്തകയായിരുന്ന കാലം മുതൽ മുടങ്ങാതെ ശ്രദ്ധിച്ചിരുന്ന ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റും പിൽക്കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസും. ശ്രീ ശശികുമാർ, സക്രിയ, സി എൽ തോമസ്, ടി എൻ ഗോപകുമാർ എന്നിവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ആ ചാനലിനോട് അവർ ചാനൽ വിട്ടു പോയതിനു ശേഷവും പ്രത്യേകമായൊരു മമതയുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കാലമായി ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കാണാറില്ല, പ്രത്യേകിച്ചും വിനുവിന്റെ ന്യൂസ് അവർ. എഴുത്തുകാരി എന്ന നിലയിൽ വിനു എന്നെ ഇഷ്ടപ്പെടുന്നതായി പറഞ്ഞെങ്കിലും വിനുവിന്റെ ന്യൂസ് അവർ എനിക്ക് ഇഷ്ടമല്ല എന്ന് വിഷമത്തോടെ പറയട്ടെ. അത് പറയുന്നത് കൊണ്ട് ഇനിമേൽ എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ജേർണലിസം അനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും പക്ഷപാതവും പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല പത്രവും ചാനലും. ആ പരമമായ നിയമം വിനു നിരന്തരം ലംഘിക്കുന്നു. അതുവഴി വിനു ഇല്ലാതാക്കിയത് ചാനലിന്റെയും വിനുവിന്റെ വിശ്വാസ്യതയാണ്. വിശ്വാസ്യതയില്ലെങ്കിൽ പിന്നെ വാർത്തയുണ്ടോ? ഇന്നലെ സുനിതാ ദേവദാസിന്റെ വീഡിയോ കണ്ടതിനെ തുടർന്നായിരുന്നു എന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃത്താത്തല എം എൽ എ കുറച്ചു കാലം മുമ്പ് എനിക്ക് നേരെ അസഭ്യവർഷം നടത്താൻ ആഹ്വാനം ചെയ്തപ്പോൾ എന്നെ അനുകൂലിച്ച് സുനിത എന്നെഴുതിയ പോസ്റ്റിന് താഴെയാണ് യാസിർ എടപ്പാൾ ആ അശ്ലീല കമന്റ് എഴുതിയത് എന്നും കെആർ മീര ആരോപിച്ചു. പ്രോ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.